ഏകദേശം 1977-78 വിമണിൻ്റെ കോൺട്രിബ്യൂഷൻ ഇന്ത്യൻ ജി ഡി പിയുടെ 33% ആയിരുന്നു. അപ്പോൾ അത് പിന്നെ കുറഞ്ഞ് 2013 വന്നപ്പോൾ 17.5% കുറഞ്ഞു. എന്തുകൊണ്ടാണ്? അതായത് എഡ്യൂക്കേറ്റഡ് ആണ്, പിന്നെ ആ തരത്തിലുള്ള വിദ്യാഭ്യാസം മറ്റ് എല്ലാ മേഖലകളിലും സ്ത്രീകൾ കൈവയ്ക്കുന്നുണ്ട്. പിന്നെയും എന്തുകൊണ്ടാണ് ഈ ഒരു 2013 വന്നപ്പോൾ ഈ ഒരു ഡിക്ലൈൻ ജി ഡി പിയിലെ ഇന്ത്യൻ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് കോൺട്രിബ്യൂഷൻ കുറഞ്ഞതിൻ്റെ റീസൺ? അവർ അകത്തോട്ട് വലിഞ്ഞ് സ്വന്തം ഡെവലപ്മെന്റിന് കുറച്ചുകൂടെയും സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. സോ നൗ ഇറ്റ്സ് അഗൈൻ ടൈം ടു നൗ ഹാർവെസ്റ്റ് ദാറ്റ്, അല്ലേ? നമുക്കൊരു എന്താ പറയാ, ഹാർവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം സോയുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഫലം ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അതിപ്പോ നമ്മൾ വിത്ത് നട്ടിട്ടുള്ളൂ. ആ നട്ട വിത്തിന്റെ ഫലം കിട്ടാൻ പോകുന്ന കുറച്ച് കഴിഞ്ഞായിരിക്കും. ഇപ്പൊ ഇനി നമ്മൾ ആ ഫലം കണ്ടു തുടങ്ങും. വെയിറ്റ് ആൻഡ് സീ ഇൻ ദ നെക്സ്റ്റ് 5 years, ദ നെക്സ്റ്റ് 10 years. Wait and see what's going to happen in the country. Yes, ma'am. അതിന് അത്യാവശ്യം ഫസ്റ്റ് വേണ്ടത് ഒന്ന് ആത്മവിശ്വാസം, പിന്നെ ഈ പറഞ്ഞ വിശ്വാസവും ഈ ഫെയ്ത്ത് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ, ഹോപ്പ്. ഇതൊക്കെ വലിയ വാക്കുകളാണ്. ഇത് പക്ഷെ ഓരോരുത്തരുടെ ഹാർട്ടിന്റെ ഉള്ളിൽ വരണം. ശുഭാപ്തി വിശ്വാസമെങ്കിലും ഉണ്ടായാൽ മതി. എല്ലാത്തിനും നെഗറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത നമ്മുടെ രാജ്യത്തിൽ കൊറേ കാലങ്ങളായിട്ട് വളരെ കൂടുതലായിരുന്നു. അതിൻ്റെയാണ് ആ ഡിക്ലൈൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ അതിന്ന് അസെൻഡ് ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ വർഷമായില്ലേ. സോ നൗ ഇറ്റ് ഇസ് ടൈം ടു സീ ദി റിസൾട്ട്. നമുക്ക് ഇക്വാളിറ്റിയും ഇക്വിറ്റിയും തമ്മിൽ രണ്ടും രണ്ടാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ വരുമ്പോൾ ഇക്വാളിറ്റിയും ഇക്വിറ്റിയും നമുക്ക് രണ്ടായിട്ട് തന്നെ കാണാം. അപ്പം ഇതില് എന്താ, ഇക്വാളിറ്റി ആണോ വേണ്ടത്, ഇക്വിറ്റി ആണോ വേണ്ടത്? നമുക്ക് വേണ്ടത് ഹാർമണിയാണ്. ഈ മറ്റെല്ലാത്തിലും കമ്പാരിസനും കോമ്പറ്റീഷനും ആണുള്ളത്, നമുക്ക് അതല്ല വേണ്ടത്. ഇപ്പൊ കുടുംബത്തിൽ ഭർത്താവാണോ വലുത്, ഭാര്യയാണോ വലുത് എന്നാണോ നോക്കേണ്ടത്, അതോ നല്ലൊരു സന്തുഷ്ട കുടുംബമാണോ എന്നാണോ നോക്കേണ്ടത്? ഇക്വാലിറ്റി ഇക്വിറ്റി ഒന്നും വേണ്ട. ഐക്യവും സമാധാനവും കോഓപ്പറേറ്റീവായിട്ട് വളർച്ചയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരുമിച്ച് നിൽക്കുന്ന ഒരു മൈൻഡാണ് വേണ്ടത്. മാം, ഇപ്പോഴും കുടുംബം എന്ന് പറയുന്നത് മാം പറഞ്ഞതുപോലെ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണ് കുടുംബം. പക്ഷേ അത് ഈ കുടുംബം കൂട് എന്ന് പറയുന്ന ഒരു കാര്യത്തിലോട്ട് വന്ന്, അതായത് സ്ത്രീകളെ അതിനുള്ളിൽ തളച്ചിടുന്ന ഒരു അവസ്ഥ, അത് നമുക്ക് ഈ കാലത്തും എങ്ങനെയാണോ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സ്ത്രീ ഏത് തരത്തിലൊക്കെ വളർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇന്നും എങ്ങനെയാണ് സ്ത്രീ മാറിയത്, ഇത് തന്നെ അല്ലേ? ആ ഒരു കൂട്ടിനുള്ളിൽ തന്നെ അടിസ്ഥാനം എന്താണ്, ആ പറഞ്ഞതിന്റെ അടിസ്ഥാനം അടിത്തറ എന്താണ് അതിന്റെ? മാം ഇത് തന്നെയാ ഇന്ത്യൻ ജി ഡി പിയില് അല്ലെങ്കിൽ ഓൾറെഡി ആൻസർ ചെയ്തു, ഗ്രോത്ത് ആൻസർ ചെയ്തു. ബിക്കോസ് വെൻ യു ആർ ഷോയിങ് ഗ്രോത്ത്, യു ആർ നോട്ട് ഗ്രോയിങ് ഇൻസൈഡ്, ദാറ്റ് ഇസ് എക്സ്റ്റേണൽ. വെൻ യു ആർ ഗ്രോയിങ് ഇൻസൈഡ്, ഇപ്പൊ നമ്മൾ ഒരു വിത്ത് എടുത്ത് ഇവിടെ കുഴിച്ചിട്ടു, ഇവിടെ മുകളിൽ നോക്കി ഒരു ഗ്രോത്തും ഇല്ല എന്ന് പറഞ്ഞു അല്ലെ ഒരു സമയത്ത്. എന്ന് ഇത് കുഴിച്ചിട്ട് എന്റെ രണ്ടാം ദിവസം, രണ്ടാഴ്ച കഴിയുമ്പോ ഇവിടെ ഇപ്പൊ ഗ്രോത്ത് ഉണ്ടെന്ന് പറയുന്നു. വൈ? ഇറ്റ് ടേക്സ് ടൈം ടു ഗ്രോ തിങ്സ്, ഇറ്റ് ടേക്സ് എഫേർട്ട്. അപ്പൊ നമ്മൾ ആ എഫേർട്ട് കണ്ട് അതിന്റെ ഗ്രോത്ത്, ഇവിടം വരെ വളർന്നിങ്ങനെ ജസ്റ്റ് തുടങ്ങിയ സമയത്താണ് നമ്മൾ അവിടെ ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് തീ കത്തിക്കേണ്ടത് അല്ലെ. ആ തീ കത്തിച്ചോടുകൂടെ ഈ വളരാൻ പോയിരുന്നതും ഇത്രയും എഫേർട്ട് എടുത്തിപ്പോ എത്രയോ വർഷത്തെ എഫേർട്ട് നമുക്ക് നശിപ്പിച്ചു കളയാൻ പറ്റും. സോ വെൻ ദേർ ഇസ് എഫേർട്ട് ദ റിസൾട്ട്സ് വിൽ ഷോ, ബട്ട് വി നീഡ് പേഷ്യൻസ് ആൻഡ് വി നീഡ് ഹോപ്പ്. അതാ ഞാൻ പറയുന്നത്, ഈ നെഗറ്റീവായിട്ട് കാര്യങ്ങളെ കാണാനുള്ള ഒരു പ്രവണതയാണ് പലപ്പോഴും എല്ലാത്തിനും നശിപ്പിക്കുന്നത്. ഒരാളുടെ ഇൻഡിവിജ്വൽ ജീവിതം മുതല് അയാളുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. അയാളുടെ കാഴ്ചപ്പാട് അയാളുടെ ലൈഫിനെയും ബാധിക്കും, അയാളുടെ ചുറ്റിനുള്ള ആൾക്കാരെയും ബാധിക്കും, അറ്റ് എ ഡിഫറെന്റ് ലെവൽ രാജ്യത്തിനെ തന്നെ ബാധിക്കും. ഫസ്റ്റ്, ശുഭാപ്തി വിശ്വാസം വേണം. സെക്കൻഡ്, അതിനെ എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ള ക്ലിയർ പ്ലാൻ വേണം. ആ പ്ലാനിന് നടപ്പിലാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അങ്ങനെ പലതും നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ രാജ്യത്തിൽ. ഈ രാജ്യം ഇപ്പോ ഇറ്റ്സ് അറ്റ് ഇറ്റ്സ് വൺ ഓഫ് ഇറ്റ്സ് ബെസ്റ്റ് ടൈംസ് ആൻഡ് ഇറ്റ്സ് ഓൺലി ബിഗിൻ, ദിസ് ഇസ് ദ ബിഗിനിങ്. അടുത്ത 10 വർഷത്തിൽ വി ആർ ഗോയിങ് ടു സീ ദ റിയൽ റിസൾട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പോയിട്ട് ഇതുവരെ ഒന്നും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഈ മറ്റേ വിത്ത് നട്ടിട്ട് എല്ലാ ദിവസവും അത് ചൊറിഞ്ഞു നോക്കുന്ന ആൾക്കാരാണ്. ഒന്നും വളരില്ല, ഒന്നും വളരില്ല.